പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് ഭയമാണ്, പ്രാർത്ഥിക്കുന്നവനെ രോഗശക്തികൾക്ക് ഭയമാണ്. അതിനൊരു തെളിവാണ് 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പരീക്ഷകൻ യേശുവിന്റെ അടുക്കൽ വരികയാണ്. എത്രയോ ആമൻ മത നേതാക്കന്മാർ അവിടെയുണ്ട്, കയ്യഫാവും അന്നാസും പോലെയുള്ള മതപൗരന്മാർ, ആമൻ മതശ്രേഷ്ഠന്മാർ അവിടെ ഉണ്ടായിട്ടും അവിടെ അടുക്കലേക്കൊന്നും ആ സാത്താന്യ വ്യാപാരം ചെല്ലാതെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുന്നവന്റെ അടുക്കലേക്ക് മാത്രം ചെല്ലുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ പിശാചൻ ആരോടെങ്കിലും ഒരു പോരാട്ടമുണ്ടെങ്കിൽ കയ്യും കെട്ടി അവൻ സുഖമായി ഏസി മുറിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നവനല്ല പിശാചന് പോരാട്ടമുള്ളത്. പിശാചന് പോരാട്ടമുള്ളത് പ്രാർത്ഥിക്കുന്നവനോടാണ്. പ്രാർത്ഥിക്കുന്നവനോട് അവന് പോരാട്ടമുണ്ട്, പ്രാർത്ഥിക്കുന്നവനോട് അവനൊരു യുദ്ധമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദാനിയേലിനോടും പ്രാർത്ഥിക്കുന്ന പത്രോസിനോടും പ്രാർത്ഥിക്കുന്ന ജോസഫിനോടുമൊക്കെ പിശാചന് ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും പോരാട്ടമുണ്ട്.